പെൺകുട്ടിക്കായി കാത്തിരുന്ന കുടുംബത്തിലേക്ക് പിറന്നു വീണത് അഞ്ചാമത്തെ ആൺകുഞ്ഞ് വേണുവെന്ന കെ വേണുഗോപാൽ. അപ്രതീക്ഷിതമായ ഒരു വിയോഗം. നടന വിസ്മയത്തിന്റെ കൊടുമുടി കയറിയ നെടുമുടി വേണു എന്ന മഹാനടൻ യാത്രയായിട്ട് ഒരു മാസം തികയുമ്പോൾ നെടുമുടിക്കടുത്ത് ഇങ്ങി ചങ്ങനാശ്ശേരി സിനിമ പഠിപ്പിക്കുന്ന സെയിൻറ് ജോസഫ് കോളേജിൻ്റെ അകത്തളങ്ങളിലിരുന്ന് കേരളത്തിൻ്റെ പ്രിയ നടനെക്കുറിച്ച് ഒരോർമ്മ. അനശ്വര പ്രതിഭയ്ക്ക് പ്രണാമം. മകനായും ജ്യേഷ്ഠനായും കാമുകനായും ഭർത്താവായും വില്ലനായും കൊമേഡിയനായും കഥാപാത്രങ്ങളെ അഭ്രപാളിയിൽ പൂർണ്ണതയിലെത്തിച്ച ഈ അതുല്യ പ്രതിഭ മലയാളത്തിലും തമിഴിലുമായി ഏകദേശം 4 പതിറ്റാണ്ടോളം പ്രേക്ഷക മനസ്സിനൊപ്പം സഞ്ചരിച്ച മഹാ ഇതിഹാസം. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ സ്കൂൾ അധ്യാപക ദമ്പതികളായിരുന്ന പരേതനായ പി കെ കേശവപിള്ളയുടെയും കുഞ്ഞിക്കുട്ടി അമ്മയുടെയും ഇളയ മകനായി 1948 May 22 നെടുമുടി വേണു ജനിച്ചു. NSS ഹയർ സെക്കൻഡറി സ്കൂൾ, സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. വിദ്യാഭ്യാസ കാലത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം. ആലപ്പുഴ SD കോളേജിലെ പഠനകാലത്ത് സഹപാഠിയായ ഫാസിൽ എഴുതിയ നാടകങ്ങളിലൂടെയാണ് അദ്ദേഹം കലാരംഗത്ത് സജീവമാകുന്നത്. നാടകരംഗത്ത് സജീവമായിരിക്കെയാണ് നെടുമുടി സിനിമയിലെത്തിയത്. കാവാലത്തിൻ്റെ സോപാനം എന്ന നാടകകളരിയിൽ നിന്ന് തിരുശീലയിൽ അരങ്ങേറ്റം കുറിച്ചു. തിരുവനന്തപുരത്തേക്ക് താമസം മാറിയതോടെ അരവിന്ദൻ, പത്മരാജൻ, ഭരത് ഗോപി തുടങ്ങിയവരുമായി സൗഹൃദത്തിലെത്തി. ഇത് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിന് വഴിത്തിരിവായി. 1978 അരവിന്ദൻ സംവിധാനം ചെയ്ത് തമ്പ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. അതേ വർഷം പുറത്തിറങ്ങിയ ആരവം എന്ന സിനിമയിലെ മരുത എന്ന വേഷം ഏറെ ശ്രദ്ധേയമായി. പത്മരാജൻ്റെ ഒരിടത്തൊരു ഫയൽമാൻ എന്ന ചിത്രത്തിലൂടെ കാർണവർ വേഷത്തിലേക്കുള്ള ചുവടുമാറ്റത്തിന് നാന്ദിയായി. വൈകാതെ മലയാളത്തിലെ തിരക്കേറിയ നടന്മാരിൽ ഒരാളായി മാറി. അഭിനയത്തിന് പുറമെ പാച്ചി എന്ന അപരനാമത്തിൽ കാറ്റത്തെ കിളിക്കൂട്, തീർത്ഥം, ശ്രുതി, അമ്പടഞ്ഞാനെ, ഒരു കഥ, നുണക്കഥ തുടങ്ങി ഏതാനും സിനിമകൾക്ക് വേണ്ടി കഥ എഴുതുകയും 1989 പൂരം എന്ന സിനിമ സംവിധാനവും ചെയ്തു. അഭിനയ വൈദഗ്ധ്യവും സംഭാഷണ അവതരണത്തിലെ വ്യത്യസ്തതയും നെടുമുടിയുടെ കഥാപാത്രങ്ങൾക്ക് കരുത്തേകി. ടെലിവിഷൻ പരമ്പരകളിലും നെടുമുടി സജീവമായിരുന്നു. ഇതിനെല്ലാം പുറമെ നാടൻപാട്ട് കലാകാരനും കഥകളി കലാകാരനും സമർത്ഥനായ ഒരു മൃദംഗ വായനക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം. 1990 ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനും 2003 മാർഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പ്രത്യേക പരാമർശത്തിൽ ദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചു. 6 സംസ്ഥാന അവാർഡുകളും കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡും ഏഷ്യാനെറ്റ് ഉൾപ്പെടെ നിരവധി ഫിലിം ഫെസ്റ്റിവൽ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. തകര, തേനും വയമ്പും, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം, കള്ളൻ പവിത്രൻ, മിഥുനം, മണിച്ചിത്രത്താഴ്, പഞ്ചാഗ്നി, ഹരികൃഷ്ണൻസ്, വെട്ടം, ജലോത്സവം, അനന്തഭദ്രം, ആറാട്ട്, അപ്പുണ്ണി, വന്ദനം, ചിത്രം, തേന്മാവിൻ കൊമ്പത്ത്, സർവകലാശാല, പെരുന്തച്ചൻ, ദേവരാഗം, ദശരഥം, ഇഷ്ടം, കാബൂളിവാല, ബാലേട്ടൻ, സർവം താളമയം, ചാർലി, കുഞ്ഞാലി മരക്കാർ തുടങ്ങി 500-ൽ അധികം ചിത്രങ്ങൾ അദ്ദേഹം സിനിമാ പ്രേമികൾക്ക് സമ്മാനിച്ചു. ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വേണു 73 വയസ്സിൽ 2021 October 11 ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഏതു വേഷവും അനായാസം അഭിനയിച്ച് കാണികളുടെ മനസ്സിൽ ആഴത്തിലെത്തിക്കാൻ കഴിവുള്ള ഈ കലാകാരൻ താൻ ജീവൻ നൽകിയ കഥാപാത്രങ്ങളിലൂടെ എന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കും. ആശാൻ ഇവിടെ നിന്ന് പോയാൽ ഞാൻ മറ്റേ തണ്ടിലേറ്റിയ ശവത്തിന്റെ താളമായി പോയില്ലേ? ശവതാളം എനിക്ക് മറ്റവനെ വേണ്ടത് ആ ബഹളം ജീവതാളം. ബുദ്ധിമുട്ടാ. അതിരുകാക്കും മലയൊന്നു തൊടുത്തേ തൊടുത്തേ തക തകതാ അങ്ങൂ കിഴക്കത്തെ ചന്താമര കുളിരിന്റെ ഈറ്റിലെ തറയില് പേറ്റുനോവിൽ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ തക തകതാ.